നമസ്കാരം. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് BJP കേരളത്തിൽ എത്രത്തോളം മുന്നേറ്റം കുറിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് BJP കൈവരിക്കും എന്നുള്ളതാണ്. കാസർഗോഡ് മണ്ഡലം തന്നെ നോക്കുക, BJP മഞ്ചേശ്വരം പോലെ തന്നെ നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. സംസ്ഥാന അധ്യക്ഷനായിരുന്ന PK കൃഷ്ണദാസ് വരെ മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലമാണ് കാസർഗോഡ്. 2011 2016 ലീഗിലെ എന്നെ നെല്ലിക്കുന്നാണ് അവിടുത്തെ MLA. കഴിഞ്ഞ തവണ 2016 BJP രണ്ടാം സ്ഥാനമാണ് അവിടെ ലഭിച്ചത്. 1977 മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അഹമ്മദ് അലിയാണ്. 2011 തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഭൂരിപക്ഷം 9738 കുറഞ്ഞു. 2016 ഭൂരിപക്ഷം 8607. ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ UDFിൻ്റെ കാസർഗോഡ് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ LDFിന് വേണ്ടത്ര പ്രതീക്ഷയുമില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ കാസർഗോഡ് നഗരഭരണവും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും നിലനിർത്തിയെങ്കിലും UDF കോട്ടകളിൽ കടന്നു ചെല്ലാൻ BJP കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയെ രംഗത്തിറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. BJP വടക്കൻ ഗ്രാമപഞ്ചായത്തുകളിൽ അവരുടെ കരുത്ത് പ്രകടമാക്കാനായി ഐക്യ കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ C കുഞ്ഞികൃഷ്ണൻ നായരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് നിന്ന്. പിന്നീട് നിരവധി തവണ സ്വതന്ത്രന്മാരെ പിന്തുണച്ച മണ്ഡലം ഇപ്പോൾ ലീഗിൻ്റെ കുത്തകയാണ്. ഐക്യ കേരളത്തിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ C കുഞ്ഞികൃഷ്ണൻ നായരെ തെരഞ്ഞെടുത്ത കാസർഗോഡ് പിന്നീട് നിരവധി തവണ സ്വതന്ത്രന്മാരെയും അതിനുശേഷം ലീഗിനെയും തുണയ്ക്കുകയായിരുന്നു. 1957 PSP നാരായണൻ നമ്പ്യാരും CPMന് ഗണപതി കമ്മത്തുമാണ് കുഞ്ഞികൃഷ്ണൻ നായരോട് മത്സരിച്ചു തോറ്റ പ്രമുഖർ. ഗണപതി കമ്മത്തിന് അന്ന് 3rd സ്ഥാനമായിരുന്നു. അന്നു മുതൽക്ക് ഇങ്ങോട്ട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും 3rd സ്ഥാനത്ത് നിലകൊള്ളാനായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ വിധി. 1965 BV കുഞ്ഞമ്പുവും 1970 രാമണ്ണറേയും 1991 TV ഗണപതിയും AG നായരും തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും SA നെല്ലിക്കുന്നിനെ പോലെ സ്വതന്ത്രനും ഈ മണ്ഡലത്തിൽ രംഗത്തിറങ്ങി. ഒടുവിൽ 3rd സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. BJPയിൽ നിന്ന് ശ്രീകൃഷ്ണഭട്ടും M നാരായണഭട്ടും PK കൃഷ്ണദാസും മത്സരിച്ച അണികൾക്ക് വിജയപ്രതീക്ഷ നൽകി. ആ പ്രതീക്ഷ 2021 ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. കൊല്ലത്തു നിന്നെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്ത ഉണ്ണിത്താൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പതാക പാറിച്ചത് ഇടതു കോട്ടകളിൽ ഉണ്ടാക്കിയ അമർഷവും നിരാശയും ചില്ലറയല്ല. അബ്ദുള്ളക്കുട്ടിയെ രംഗത്തിറക്കുന്നതോടെ ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാനും കഴിയും എന്ന പ്രതീക്ഷ BJP കേന്ദ്രങ്ങളിലുണ്ട്. ലീഗിൻ്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്താനും അതിലൂടെ ജയസാധ്യത കൂടുതൽ ഉറപ്പിക്കാനും സാധിക്കും. കുഞ്ഞാലിക്കുട്ടിയെ പ്രതിപക്ഷ നേതാവാക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ്റെ കളി ഇവിടെ ഏത് തരത്തിലാണ് എന്നുള്ളത് നിർണായകമാണ്. കുഞ്ഞാലി സാഹിബിനെ പ്രതിപക്ഷ നേതാവായി കിട്ടാനാണ് പിണറായിയുടെ ശ്രമം. 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് 2 ജോലിയാണുള്ളത്. 1, LDFിന് തുടർഭരണം കൊണ്ടുവരിക, ഒപ്പം 1 തവണ കൂടി മുഖ്യമന്ത്രിയാവുക. 2, കുഞ്ഞാലിക്കുട്ടിയെ പ്രതിപക്ഷ നേതാവാക്കുക. അതിന് ചെന്നിത്തല രമേശൻ നായരുടെ സഹായവും കൂടി കിട്ടും. കോൺഗ്രസ് ദേശീയ നേതൃത്വം തീർച്ചപ്പെടുത്തിയല്ലോ ഇവിടെ നിന്ന് MP പോയവർ, അതായത് ഇപ്പോൾ MP ആയിട്ടുള്ളവർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരണ്ട എന്ന്. അതുപോലെ UDFിന് ഒരു തീരുമാനത്തിലെത്തിയാൽ കുഞ്ഞാലിയുടെ വരവിനെ തടയാൻ സാധിക്കില്ലേ? ഇല്ലെങ്കിൽ പിണറായി തീർച്ചപ്പെടുത്തും ആര് പ്രതിപക്ഷ നേതാവാകണം എന്ന്.